Hello, Mr. Sudhakaran. How do you do? I'm fine, sir. No, ഈ സാർ വിളി ഒഴിവാക്കൂ. കോൾ മി കോശി. ഇവിടെ വെള്ളക്കാരനെ മിസ്റ്റർ കാഷ് എന്നാണ് വിളിക്കാറ്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. Have a seat, please. Thank you. You want to drink anything hot or cold? No, thanks. ട്രസ് എന്നോട് സൂചിപ്പിച്ചിരുന്നു സുധാകരന്റെ കാര്യം. ട്രസ് മീൻസ് ത്രേശ്യാമ, എന്റെ വൈഫ്. ഞാൻ അവളെ അങ്ങനെയാണ് വിളിക്കാറ്. ട്രസ് പറഞ്ഞാൽ പിന്നെ എനിക്ക് എതിർവാക്കുണ്ടോ? അവളല്ലേ എന്റെ എല്ലാ ഐശ്വര്യത്തിനും പിന്നിൽ. ഓക്കേ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? കാശ് കിട്ടുന്ന എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാം. സ്കൂളിൽ മലയാളം മാഷ് ആയിരുന്നെങ്കിലും ഗോപാലചേട്ടന്റെ റേഷൻ കടയിലെ കണക്കെല്ലാം ഞാനായിരുന്നു എഴുതി കൊടുക്കാറ്. Well, so you are good in maths too. അതുവേണം, കാരണം നമ്മൾ മില്യൺ ഡോളേഴ്സ് അല്ലേ ഡീൽ ചെയ്യുന്നത്. Congratulations, I'll hire you as a sales associate. അപ്പൊ എനിക്ക് ജോലി കിട്ടിയോ? അല്ല, എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും. Who needs certificate, Mr. Sudhakaran? ഇത് അമേരിക്കയാണ്. Hard work and focus will get you success. അപ്പൊ എന്റെ ശമ്പളം? There comes the hard part. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയിൽ പെർഫോമൻസ് ആണ് പേ ചെയ്യുന്നത്. അതായത് ഫിക്സഡ് ആയ ഒരു സാലറി സ്ട്രക്ചർ അല്ല. Your income potential is unlimited. നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കാം. Nobody can limit you in making money. അപ്പൊ കമ്മീഷൻ ആണല്ലേ? Exactly, you said it. പിന്നെ you have to take an exam to get the license for doing this job. Don't worry. അതിനൊക്കെ ചെറിയ ട്രെയിനിങ് ഞാൻ തരാം. പിന്നെ ലേബർ ഫീ, സ്റ്റേറ്റ് ഫീ, ലൈസൻസിങ് ഫീ, മാൽപ്രാക്ടീസ് ഇൻഷുറൻസ് എല്ലാം കൂടെ ഒരു $1,000 എക്സ്പെൻസ്, ഇനീഷ്യൽ എക്സ്പെൻസ് ഉണ്ടാകും. But you are stepping into $1,000,000 fortune. അത് മറക്കണ്ട. എന്റെ പൊന്നു ചങ്ങാതി, ഇത്രയും കാശ് എന്റെ കയ്യിൽ എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. തൽക്കാലം എനിക്ക് ഈ ഫോർച്യൂൺ തിരസ്കരിക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ല മിസ്റ്റർ സുധാകരൻ, $1,000,000. ക്ഷമിക്കണം കോശി, വല്ലെമ്പോക്കിമാരും വീട് വാങ്ങുന്നവരെ കാത്തിരുന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവും, ക്രെഡിറ്റ് കാർഡ് കമ്പനി ജപ്തിയും ചെയ്യും. താങ്കളുടെ വിലയേറിയ സമയത്തിന് നന്ദി. ഹലോ തോമസേ, താൻ ഫ്രീ ആണോ? അതേടോ, എന്നെ സഹാവേ. എനിക്ക് തന്നെ ഒന്ന് നേരിൽ കാണണം, ഒരല്പം സംസാരിക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് എനിക്ക് തരണം. എന്നാടോ കാര്യം? എനിത്തിങ് സീരിയസ്? അത് ഞാൻ നേരിൽ പറയാം. താൻ അലിപ്പൂണ്ട് പാർക്ക് വരെ ഒന്ന് വരും, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ വന്നു കഴിഞ്ഞു. സീ യു ദേർ. ഓക്കെ, ശരി. എന്താ സഹാവേ, പോൽപൂര വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഐ മീൻ സുരന്ത. ഉണ്ട്, ചില കാര്യങ്ങളുണ്ട് എനിക്ക് തന്നോട് സംസാരിക്കാൻ. കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? അത് വേണ്ട സഹാവേ, ഞാൻ എനിക്കുള്ള എപ്പോഴും കൂടെ കരുന്ന ഒരാളാണ്. ഇത് കണ്ടോ, സാഷാൽ ബ്ലാക്ക് ലേബൽ. ഇവൻ ലോറിനെ ചെന്നാൽ പിന്നെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ പോലോ, അതറിയാമോ? താൻ കാര്യം പറയാം. താൻ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കി തരണം. കാര്യങ്ങൾ അത്ര പന്തിയല്ല, പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ സ്വന്തം വീട്ടിൽ പോലും. എന്താ പെട്ടെന്ന് ഇങ്ങനെ? സുനന്ദ എങ്ങനെ കുറ്റം പറയും? എത്രയെന്ന് പറഞ്ഞാൽ അവള് മാത്രം ഇങ്ങനെ തൊഴയുന്നു. ഒരു കൈത്താങ് പോലും കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന എന്റെ അവസ്ഥ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുള്ളു, എനിക്ക് നന്നായി മനസ്സിലാവും. കാരണം അമേരിക്ക തന്നെ ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. കൂട്ടുമിട്ട് സ്കോച്ച് വിസ്കിയും നുണഞ്ഞ് മീശയും പിരിച്ച് വലിയ വായിൽ വീണ്ടും കളിക്കി നടക്കുന്ന മിക്ക ആശാമാരുടെ സ്ഥിതി ഇത് തന്നെയാണ്.
താൻ വന്നിട്ട് ഒരു വർഷമല്ലേ ആയുള്ളൂ. ഞാനത് എത്രയോ നാളായി കാണും. അതല്ലടോ, ഇത് അല്പം ഡിഫറെന്റാണ്. സുനന്ദ ആകെ ഡിസ്റ്റർബ്ഡാണ്. ഞാനും ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്ന യു എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി നമുക്കറിയാം. നാട്ടിൽ എത്ര സമാധാനമായി ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞവരാ ഞങ്ങളെന്നറിയാമോ തനിക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴുള്ള സന്തോഷകരമായ സഹായങ്ങൾ, ഒരു ക്ഷേത്ര ദർശനം, സുനന്ദയ്ക്ക് പോറ്റി ഹോട്ടലിൽ നിന്നൊരു മസാല ദോശ, മണിക്കുട്ടിക്കും മാളുവിനും ഓരോ ഐസ്ക്രീംസ്, മാസത്തിലൊരു സിനിമ, ഇത്രയൊക്കെ ആഡംബരം ഞങ്ങൾക്ക് ധാരാളമായിരുന്നുള്ളൂ തോമസേ. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അല്പ കടുപ്പം തന്നെ. ആവശ്യത്തിലധികം യോഗ്യതയുണ്ടായിട്ടും ഒരു നല്ല ജോലി കിട്ടാനുള്ള വിഷമം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് സുനന്ദ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയത്. എന്റെ സഹാവേ, ഇതെല്ലാം മാറും. പിന്നെ നിങ്ങൾ വന്ന സമയം അല്പം മോശമാണ്, പക്ഷെ ഞാൻ ഇതാ ഉറപ്പു തരുന്നു, എവരിത്തിങ് വിൽ ചേഞ്ച് സൂൺ. അതുപോലെ താനും മാനസികമായി ഈ ഭൂപ്രദേശമേ അല്പം പൊരുത്തപ്പെടാനുണ്ട്. Then everything will be all right. തോമസേ, തനിക്കറിയും നിറമുള്ള കുറെ സ്വപ്നങ്ങളെ കാവൽ നിർത്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നാളെ എല്ലാം ശരിയാവുന്നൊരു വ്യാമോഹം. അതിൻ്റെ ഒരു സുഖത്തിൽ ഓളത്തിൽ അങ്ങനെ ഓരോ ദിവസം കുഴിഞ്ഞു പോവുകയാണ്. എല്ലാവരും മുന്നോട്ട് നയിക്കുന്ന ആ സ്വപ്നങ്ങൾ തന്നെയാണ് സഹാവേ. ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കൊരു യാത്രയാണ് നമ്മുടെ എല്ലാം ജീവിതം. ഞങ്ങൾക്കിടയിൽ വാക്കുണ്ടാകുമ്പോൾ സൂസനൽപ്പ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്, അവളുടെ തണലിലാണ് ഞാൻ അമേരിക്കയിൽ കാലുറപ്പിച്ചതെന്ന്. അത് സത്യവുമാണ്. അല്ലെങ്കിൽ പാലായിൽ റബ്ബർ കച്ചവടവും അലമ്പുമായി നടന്ന എന്നെ സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞം ഹാർബറിലും ബിസിനസ് സംരംഭങ്ങളിൽ തീർത്ത NRI ബിസിനസ് ടൈക്കൂൺ ആക്കിയത് സൂസന്റെ കാശ് തന്നെ. രണ്ടും മൂന്നും ജോലി ചെയ്ത് അവളുണ്ടാക്കിയ പച്ച ഡോളറുകൾ. തോമസേ, അതെയോടെ സഹാവേ, അവളില്ലെങ്കിൽ ഈ കൈമാപ്പുറങ്ങൾ ഒന്നുമല്ല. വട്ടപൂജ്യം, ദേ ശൂന്യം. അത് പോട്ടെ, തനിക്കിപ്പോ ഒരു ജോലിയല്ലേ ആവശ്യം, അത് നമുക്ക് ശരിയാക്കാം. ഞാൻ ധൈര്യമായിട്ടിരിക്കും. എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചില മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നടത്തുന്നുണ്ട്, തൽക്കാലം നമുക്ക് അവിടെ ട്രൈ ചെയ്യാം. താങ്ക് യു തോമസ്, താങ്ക് യു വെരി മച്ച്. അതൊക്കെ തന്റെ കയ്യിലിരിക്കട്ടെ. അപ്പൊ എവിടെ വരെ നമ്മുടെ മാവേലി വേഷം? അല്ല, അത് ഞാൻ ഇതൊന്നും ചെയ്യുന്ന സുനന്ദയ്ക്ക് അത്ര ഇഷ്ടമല്ല തോമസേ. ഒന്നും പറഞ്ഞാൽ പറ്റുകയല്ല, താൻ തന്നെ ഈ പ്രാവശ്യത്തെ മാവേലി. ദേ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കേട്ടോ. ആ ശരി. നിങ്ങളുടെ കൊടിപ്പുറത്തായിട്ട് ഭാവനാഷ് കേട്ടിരുന്ന മുമ്പോട്ടുള്ള ഒരു കാര്യത്തെ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കട്ടെ. അതൊന്നും വല്ല കാര്യം, നിങ്ങളാമ്പിന്റെ വേലയെ പോലെയും നിന്നല്ലോ. വേഷം കെട്ടി കൊടിപ്പുറ നാട്ടിൽ എന്താ മതിയല്ലോ. Nothing to worry, he will be all right. ഇപ്പൊ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ, അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. ഭയപ്പെടാനൊന്നുമില്ല, മുറിവ് സാരമില്ല. ഡോക്ടറെ ഞങ്ങൾ കണ്ടു മണിക്കൂറുകൾക്ക് മുമ്പ്. ഞങ്ങൾ കണ്ട് പിരിഞ്ഞതേ ഉള്ളൂ. എന്നെ ഫോൺ ചെയ്ത് പാർക്കിലേക്ക് വരുത്തി അല്പം സംസാരിച്ചു. പുള്ളി വല്ലാതെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. റെഡ് ലൈറ്റ് പാസ് ചെയ്ത ഭാഗ്യത്തിന് ആളവായൊന്നും ഉണ്ടായില്ലല്ലോ. അച്ഛാ അച്ഛാ അച്ഛാ
മക്കളെ, അച്ഛനൊന്നുമില്ല മക്കളെ. സുധീട്ടാ, പേടിക്കാനൊന്നുമില്ല സുനു. രാവിലെ പോയ ജോലി ശരിയായില്ല, അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു. സുധീട്ട, എന്നോട് ക്ഷമിക്കൂ. ഇതാ സുധീട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറാൻ പോകുന്നു. സിറ്റിയിൽ നിന്ന് ജോലിക്കുള്ള സുധീട്ടന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. എന്താ സുധാകര, സന്തോഷമായില്ലേ? സന്തോഷമായി തിരുമനസേ. ഇതാണ് നിനക്കുള്ള നമ്മുടെ ഓണസമ്മാനം, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം. എനിക്കധികം സമ്പത്തൊന്നും വേണ്ട പ്രഭു, സന്തോഷവും സമാധാനവും ഉള്ള ഒരു കുടുംബജീവിതം മതി. അതിനങ്ങയുടെ അനുഗ്രഹം. സുധീട്ടാ, ഇതാ കുടിക്കാൻ പാൽ. എനിക്കിപ്പോ ഒന്നും വേണ്ട, അവിടെ വെച്ചേക്ക്. നല്ല വേദന ഉണ്ടോ സുധീട്ടാ? ഞാൻ ബാമ്പരുന്ന് പെരട്ടി തരണോ? വേണ്ട, സാരമില്ല. സുധീട്ടനെ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ജോലിക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് എക്സ്റ്റൻഷൻ മേടിക്കാം. ഡോക്ടേഴ്സിനോട്ട് കൊടുത്താൽ മതി. കുറച്ച് ദിവസം നല്ല റെസ്റ്റ് വേണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ. സുധീട്ടന്റെ മനസ്സ് ഞാൻ കാണാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഐ ആം സോറി. എന്നോട് പിണക്കുമില്ലെങ്കിൽ സുധീടൻ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ എനിക്കൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങി തരുമോ? ആ മറിയാമ്മയിലില്ലാമ്മയെല്ലാം വലിയ ഗമയിൽ ഡയമണ്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്.